മണ്ണാർക്കാട് തിരുവിഴാങ്കുന്നിൽ 16 കരിയെ വധിക്കാൻ ശ്രമിച്ചതായി പരാതി. അയൽവാസിയായ ചെറുപ്പക്കാരനാണ് ആക്രമണം നടത്തിയത്. കഴുത്തിൽ തുണികൊണ്ട് ഞെരിച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. നാട്ടുകൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം തുടർക്കഥയാവുന്നു. ചൊവ്വാഴ്ച മേലെ കൊടക്കാട് ശിവക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നു. ക്ഷേത്രത്തിൽ രണ്ട് ഭണ്ഡാരവും ഓഫീസിലെ മേശയും കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി. ചരിത്രത്തെ മാറ്റിമറിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ലെന്ന പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. ചരിത്ര പുരുഷന്മാർ ജീവിക്കുന്നത് രേഖകളിലല്ല, അത് ഹൃദയങ്ങളിലാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. ചെർപ്പുളശ്ശേരിയിൽ എഴുത്ത് ലോട്ടറി പരിശോധനയ്ക്കിടെ ലോട്ടറി കടയുടമയുടെ മകനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ധനലക്ഷ്മി ലോട്ടറി കട നടത്തുന്ന മുരളിയുടെ 15 വയസ്സുകാരനായ മകനെ ചെർപ്പുളശ്ശേരി എസ് ഐ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. ചെർപ്പുളശ്ശേരി എസ് ഐക്കെതിരെ പരാതി നൽകി. ചെർപ്പുളശ്ശേരിയിൽ ലോട്ടറി കടകളിൽ എഴുത്ത് ലോട്ടറി പരിശോധനയ്ക്കിടെ ലോട്ടറി കടയുടമയുടെ മകനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ഒറ്റപ്പാലം റോഡിന് സമീപത്തുള്ള ധനലക്ഷ്മി ലോട്ടറി കട നടത്തുന്ന മുരളിയുടെ 15 വയസ്സുകാരനായ മകനെ ചെർപ്പുളശ്ശേരി എസ് ഐ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. മർദ്ദനമേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സ നേടി. ചെർപ്പുളശ്ശേരിയിൽ ലോട്ടറി കടകളിൽ എഴുത്ത് ലോട്ടറി തട്ടിപ്പ് കണ്ടെത്തുന്നതിനായുള്ള പരിശോധനയ്ക്കിടെ കടയുടമയുടെ മകനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ഒറ്റപ്പാലം റോഡിന് സമീപത്തുള്ള ധനലക്ഷ്മി ലോട്ടറി കട നടത്തുന്ന മുരളിയുടെ മകനാണ് പോലീസ് മർദ്ദനം ഏറ്റതായി പരാതിയുള്ളത്. അപ്പോൾ അച്ഛനായിട്ട് അച്ഛൻ്റെ ഫോണിലാണ് എൻ്റെ സോഫ്റ്റ്വെയർ. അച്ഛനെ വിളിക്കുക, അച്ഛനെ വിളിക്കാറുണ്ട്. അപ്പോഴേക്ക് എൻ്റെ വയറൊക്കെ പിടിച്ച് അമർത്തി നല്ലൊക്കെ നല്ല വയറുവേദനയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ ആ വയറ് മോത്തിക്ക് അടിക്കുന്ന വയറ് അമർത്തനൊക്കെ ആൾക്കാർ കാണാതെയാണ്. ആ മറവിലിട്ടിട്ടാണ്, ആൾക്കാർ കാണില്ല. ആൾക്കാർ കാണില്ല, ഞങ്ങളെ കോംപ്ലക്സിന് ആൾക്കാരില്ല. അപ്പോൾ 15 വയസ്സുള്ള വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. ചെർപ്പുളശ്ശേരി എസ് ഐ സുഹേലിനെതിരെയാണ് പരാതിയുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയോടെ എഴുത്ത് ലോട്ടറി തട്ടിപ്പ് കണ്ടെത്തുന്നതിന് പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ എസ് ഐ മർദ്ദിച്ചുവെന്നും അവധിയായ സ്ഥാപനത്തിൽ ലോട്ടറി വയ്ക്കുന്നതിന് വന്ന തന്നെ എഴുത്ത് ലോട്ടറി നടത്തുന്നതായി ആരോപിച്ച് എസ് ഐ മർദ്ദിക്കുകയായിരുന്നു എന്ന് മർദ്ദനമേറ്റ 15 വയസ്സുകാരൻ പറഞ്ഞു. ഇവിടെ ഈ എഴുത്തുണ്ട്, മൂന്നക്കെഴുത്തുണ്ട്, അതെന്ത് സംഭവം ചോദിച്ചു. അതൊക്കെ ഇവിടെ എഴുതുണ്ടെങ്കിൽ എഴുതിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും എഴുതുന്നില്ല ഇവിടെ. ഞങ്ങൾ ഞാൻ അതിൻ്റെ സംഭവം എനിക്കറിയില്ല, അവിടെ ഇല്ലായിരുന്നു. ഞാൻ അതൊക്കെ എനിക്കറിയാം. ഇങ്ങോട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ മാറി ഇരുന്നിട്ട് എൻ്റെ ഫോണ് വാങ്ങി. ഫോൺ വാങ്ങിയിട്ട് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു ഈ ഇവിടെ എഴുതുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാം. സോഫ്റ്റ്വെയർ ഉറപ്പിട്ട് വയറ് നല്ല അമർത്തി പിടിച്ചു. വയറ് നല്ല വയറ് നല്ല ഇറക്കി പിടിച്ചിട്ട് പറഞ്ഞു ഈ മറ്റേ ഞാൻ വേദനയ്ക്കുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ നമ്പർ എടുത്തരാം, അച്ഛനായിട്ട് കോൺടാക്ട് ചെയ്തോളി പറഞ്ഞപ്പോൾ അത് വേണ്ട, ഈ ഏട്ടനേക്ക് ബന്ധം പറഞ്ഞു പറഞ്ഞു. തരാൻ അപ്പോൾ ഞാൻ പറയും അച്ഛനെ കൊടുക്കാറപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ എനിക്ക് വേറെ നമ്പറാണെന്ന് എനിക്ക് തരേണ്ട ആവശ്യം ഉണ്ടാവുന്നു പറഞ്ഞു. അവരെ വയറ് പിടിച്ച അമർത്തിൻ്റെ മുഖത്തേക്ക് രണ്ടടി അടിച്ചു. എട്ടിൻ്റെ വയറ് നല്ല അമർത്തി പിടിച്ചു. അപ്പോൾ ഞാൻ സാറേ വേദനയ്ക്കുണ്ട് പറഞ്ഞപ്പോഴേ വേദനയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ നമ്പർ വയ്ക്കുക, അത് 15 വയസ്സായിട്ടുണ്ട്. ഞാൻ അച്ഛൻ നമ്പർ വരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ നമ്പർ നിൽക്കി വേണ്ടെന്ന് പറഞ്ഞു. ഇത് മൂന്നക്ക ലോട്ടറി ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് എൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കണം അത്രേ. ആ സോഫ്റ്റ്വെയറിൻ്റെ ഞാൻ എന്താ സംഭവം തന്നെ അറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഓപ്പൺ ആയി കൊടുക്കുക? എൻ്റെ സോഫ്റ്റ്വെയർ വേണമെന്ന്, അതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ മൂന്നക്ക നമ്പർ ഈ മര്യാദയ്ക്ക് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് എന്നെ തല്ലിയിട്ട് അങ്ങനെ ഒതുക്കും, ഈ വണ്ടി കയറി ബാക്കിയൊക്കെ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് പറയാറുണ്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ നമ്പർ കൊടുക്കുക, അച്ഛൻ്റെ നമ്പർ കൊടുക്കുക അറിയേണ്ടി. ഈ അച്ഛനായിട്ട് നമ്പർ കോൺടാക്ട് വേണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഈ കടയിൽ പോയിട്ട് ഇരിക്കുക ഇരുന്നാ ചെയ്യാറുണ്ടാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോഴേക്ക് ഇവർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ചെർപ്പുളശ്ശേരി സി ഐക്ക് പരാതി നൽകിയതായും ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി, ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ എന്നിവർക്ക് പരാതി നൽകുമെന്നും കടയുടമ മുരളി പറഞ്ഞു. ഞാൻ സ്ഥലത്ത് ചേർത്തിരുന്നു. ഞാൻ ലോട്ടറി അവിടെ ലോട്ടറി കടയും ഞങ്ങൾ മറ്റേ സോഫ്റ്റ് കച്ചവടമൊക്കെ അവിടെ എഴുത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ മോനെ നില പഠിച്ചിട്ട് വയറിലും മുഖത്തും എല്ലാം അടി അടിയുണ്ട്. അപ്പോൾ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പഠിപ്പിച്ച് ഞങ്ങൾ സി ഐക്ക് CCN ചെർപ്പുളശ്ശേരി. ദേശീയ കലാ സംസ്കൃതി പാലക്കാട് ജില്ലാ കമ്മിറ്റി കലാകാരന്മാർക്ക് ഓണപ്പുടവ സമ്മാനം നൽകി. ഉള്ളനിഴി കലാഗ്രാമത്തിൽ വെച്ച് നടന്ന ചടങ്ങ് NCP ജില്ലാ പ്രസിഡന്റ് കോട്ടൂർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കലാസമിതി ജില്ലാ പ്രസിഡന്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഹഫീസ് പൊന്നോത്ത്, കലാസംസ്കൃതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ മധുസൂദനൻ, ഷിബിൻ, ടി ഹരിദാസ്, സുരേഷ്, സുരേഷ് ബാബു, നാടൻപാട്ട് കലാകാരൻ പ്രതീഷ് ആലിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാകാരന്മാർ അവരുടെ പരിപാടികൾ വേദിയിൽ അവതരിപ്പിച്ചു. CCN ചെത്തല്ലൂർ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം തുടർക്കഥയാകുന്നു. ചൊവ്വാഴ്ച കോഴിക്കോട് പാലക്കാട് ദേശീയപാത
മേലെ കൊടക്കാട് ശിവക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നു. രണ്ട് ഭണ്ഡാരവും ഓഫീസിലെ മേശയും മറ്റും കുത്തിത്തുറന്ന നിലയിലാണ്. പുറത്തുള്ള വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ക്ഷേത്രം കഴുകക്കാരനായ വിജയകുമാറാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ക്ഷേത്രത്തിനകത്തെ സാധന സാമഗ്രികൾ നാശമാക്കിയെന്നല്ലാതെ പണമോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ ബാലകൃഷ്ണൻ പറഞ്ഞു. കാലത്ത് കഴുകക്കാരൻ വന്നപ്പോൾ വായിൽ പൊട്ടിച്ച് തണ്ട് പൊട്ടിച്ചായിട്ട് കാണുന്നു. എനിക്ക് വിളിച്ചു, അങ്ങനെ അതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ അറിയിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. SI വന്നു, ഉള്ളിലൊക്കെ പോയി. മൊത്തം വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. രണ്ട് മൂന്ന് പൂട്ട് തകർത്തു ഗണമതിയിലെ അവിടെ. പിന്നെ എന്താണ് മറ്റേ സാധാരണ ഒരു മേശയുടെ പുളിപ്പ് അതൊക്കെ മാറ്റേണ്ടി ചെയ്യ് വന്നു. അല്ല വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. കൊടക്കാട് സെന്ററിലെ ടി അനൂപിന്റെ ഉടമസ്ഥതയിലുള്ള മിന്നൂസ് ജ്വല്ലറിയിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണശ്രമം നടന്നത്. പിറകുവശത്തെ ചുമര കുത്തിപ്പൊളിച്ചാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത്. കമ്പിപ്പാരയും മറ്റും ഉപയോഗിച്ച് ചുമര് തുറക്കുന്ന ശബ്ദം സമീപവാസി കേട്ടതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഞായറാഴ്ച ചാമപ്പറമ്പിൽ വെളിങ്ങോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 125 ഷീറ്റും 3 ചാക്ക് ചിരട്ടപ്പാലുമാണ് മോഷണം പോയിരുന്നത്. CCN ചെത്തല്ലൂർ. മണർക്കാട് തിരുവിഴാംകുന്നിൽ 16-കാരിയെ വധിക്കാൻ ശ്രമിച്ചതായി പരാതി. അയൽവാസിയായ ചെറുപ്പക്കാരനാണ് അക്രമം നടത്തിയത്. കഴുത്തിൽ തുണി കൊണ്ട് ഞെരിച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പരാതി. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. അയൽവാസിയായ ചെറുപ്പക്കാരനാണ് അക്രമം നടത്തിയത്. കുട്ടിയുടെ വായിൽ തുണി തിരുകി കഴുത്തിൽ തുണി കൊണ്ട് ശക്തമായി ഞെരിച്ചാണ് കൊല്ലാൻ ശ്രമിച്ചത്. അക്രമം നടന്ന സമയത്ത് കുട്ടിയുടെ അനിയനും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ടെത്തിയ ഇവരെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അക്രമി രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. CCN മണ്ണാർക്കാട്. ചരിത്രത്തെ മാറ്റിമറിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ചരിത്ര പുരുഷന്മാർ ജീവിക്കുന്നത് രേഖകളിലല്ല, അത് ഹൃദയങ്ങളിലാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഒരു അജണ്ടയാണ് ഇത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ആർക്കും സംശയമില്ലാത്ത കാര്യങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് സംശയം വന്നിരിക്കുന്നത്. അവർക്ക് 1921 സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവർക്ക് പലതിലും ഇപ്പോൾ സംശയമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ നഗരങ്ങളുടെ പേര് മാറ്റി വരികയാണ്, അതുപോലെ തന്നെ ജില്ലകളുടെ പേര് മാറ്റി വരികയാണ്. താജ്മഹൽ പോലും അവർക്ക് സംശയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വക്രീകരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് ചരിത്രത്തെ തല കുത്തന നിർത്താനുള്ള ശ്രമത്തെ ഇന്ത്യ എന്നല്ല ലോകം അംഗീകരിക്കൂല. ഇതിനെ ലോകം അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? ലോകത്തിലെ തന്നെ ഒരു വലിയ വണ്ടറായ താജ്മഹൽ അതിനെ അംഗീകരിക്കാത്ത, അതിനുള്ള ചരിത്ര ബോധമില്ലാത്ത ആളുകളെ പറ്റി പിന്നെന്ത് പറയാനാണ്? അതുപോലെ തന്നെയാണ് വാര്യംകുന്നത്തെ കുഞ്ഞാമതാജിയെക്കുറിച്ച് പറയുന്നത്. ബ്രിട്ടീഷുകാരോടാണ് അദ്ദേഹം പോരാടിയത്. ആർക്കത് അറിഞ്ഞുകൂടാത്തത്? ബ്രിട്ടീഷുകാരോട് പോരാടിയ ആ കാലത്തൊക്കെ നമുക്കിവിടെ അറിയാം. ഇപ്പോൾ സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും നമ്മളതിൽ അഭിമാനം കൊള്ളുന്നു. പിന്നെ BJP അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റൊന്നും അതിൽ അഭിമാനം കൊള്ളുന്നു. ഇത്തരം ചരിത്ര സംഭവത്തിൽ അഭിമാനം കൊള്ളുന്നില്ല. അത് വേറൊരു വീക്ഷണമാണ്. അവരുടെ പുതിയ വീക്ഷണം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കാൻ നോക്കുക, അത് വിഭാഗീയ വർഗീയത അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വീക്ഷണമാണ്. അല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നവരുടെ ഒരു വീക്ഷണം അല്ലാതെ. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കൂല. ചരിത്ര പുരുഷന്മാർ ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ്, രേഖകളിലല്ല. അവരെന്ത് രേഖ തിരുത്തിയാലും ഈ സംഭവം മായാനും മറയാനും പോകുന്നില്ല. ലോക്ക്ഡൗണിന് ശേഷം തുറന്ന ഒറ്റപ്പാലം അനങ്ങമല ഇക്കോടൂറിസ കേന്ദ്രം കാണാൻ സന്ദർശകരുടെ തിരക്ക്. ഓണാവധിയായിരുന്ന 3 ദിവസമാണ് അനങ്ങമലയോരത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സന്ദർശകരെത്തിയത്. ഇക്കോടൂറിസം കേന്ദ്രത്തിൽ 3 ദിവസത്തിനിടെ ലഭിച്ചത് 600,000 രൂപ വരുമാനമാണ്. അവിട്ടം ദിനത്തിലാണ് കൂടുതൽ പേർ അനങ്ങൻമലയിലെത്തിയത്. അന്ന് മാത്രം 28,410 രൂപയാണ് വനം വകുപ്പിന് വരുമാനം ലഭിച്ചത്. തിരുവോണത്തിന് 16,750 രൂപയും ഉത്രാടത്തിന് 9,240 രൂപയും വരുമാനം ലഭിച്ചു. സന്ദർശകർക്കുള്ള പാസും വാഹന പാർക്കിംഗും ക്യാമറ ഉപയോഗിക്കാനുള്ള തുകയും ഉൾപ്പെടെയാണ് 3 ദിവസത്തിനിടെ 600,000-ലേറെ വരുമാനമുണ്ടായത്. 2,227 പേരാണ് ഓണക്കാലത്തെ സായാഹ്നം ആസ്വദിക്കാൻ അനങ്ങൻമലയിലെത്തിയത്. ഇതിനു പുറമെ മലയിൽ ട്രക്കിംഗ് നടത്താനും കുറേ പേരെത്തി. 30,00,000 രൂപയുടെ നവീകരണവും കേന്ദ്രത്തിൽ നടന്നിരുന്നു. പ്രളയത്തിൽ തകർന്ന പഴയ ടിക്കറ്റ് കൗണ്ടർ മാറ്റി പുതിയത് നിർമ്മിച്ചു. ഇക്കോ ഷോപ്പ്, ക്യാൻറ്റീൻ, സെക്രട്ടറിയുടെ ഓഫീസ്, സന്ദർശകർക്ക് പിടിച്ചു കയറാനുള്ള കൈവരികൾ, അനങ്ങൻ കൂനൻമലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി, പാർക്കിംഗ് എന്നീ പണികളാണ് പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ കോവിഡ് വന്നതോടെ പിന്നീട് അടച്ചിടുകയായിരുന്നു. CCN ഒറ്റപ്പാലം.
ഹെറിറ്റേജ് നിർമ്മിതിയും ചരിത്ര പ്രാധാന്യമുള്ള ഒറ്റപ്പാലം കോടതി കെട്ടിടം നിലവിലുള്ളതുപോലെ സംരക്ഷിക്കപ്പെടണമെന്ന കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട്. ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിൾ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് KP മോഹൻദാസ് ആണ് റിപ്പോർട്ട് നൽകിയത്. പാലക്കാട് ജില്ലാ കളക്ടറും ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷണറും പുരാവസ്തു വകുപ്പിനോട് കെട്ടിടം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിൾ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് KP മോഹൻദാസ് റിപ്പോർട്ട് നൽകിയത്. ഇൻഡോ കൊളോണിയൽ വാസ്തുവിദ്യാ ശൈലിയിലുള്ള കോടതി കെട്ടിടത്തിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒറ്റപ്പാലത്ത് സിവിൽ സബ് കോടതിയും മുൻസിഫ് കോടതിയും ഉണ്ടായിരുന്നതായി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സെറ്റിൽമെൻറ്റ് ഓഫീസർ സർ ചാൾസ് അലക്സാണ്ടർ ഇന്നസ് 1904-5 കാലഘട്ടത്തിൽ തയ്യാറാക്കി 1908 പ്രസിദ്ധീകരിച്ചതുമായ മലബാർ ഗസറ്റിൽ പ്രത്യേകം പരാമർശിക്കുന്നു. ഈ പൈതൃക കോടതി കെട്ടിടത്തോടനുബന്ധിച്ച് പഴക്കമുള്ള കൊളോണിയൽ ശൈലിയിലുള്ള നിരവധി മറ്റ് കെട്ടിടങ്ങളുമുണ്ട്. കാലോചിതമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ കോടതി കെട്ടിടത്തിന് ജീർണതയും വിള്ളലുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ കെട്ടിടം കോടതിയുടെ അധീനതയിലുള്ളതും പ്രവർത്തനക്ഷമവുമാണ്. എന്നതിനാൽ കെട്ടിടം പരിപാലിക്കുന്നതിനും സമയബന്ധിതമായി നന്നാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഇതേ വകുപ്പിനോട് ആവശ്യപ്പെടേണ്ടതാണെന്നും റിപ്പോർട്ട് പറയുന്നു. നിലവിലെ കോടതി കെട്ടിടം പൊളിച്ച് നീക്കി 7 നിലകളിലായി പുതിയ കോടതി സമുച്ചയ നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതിനെ തുടർന്ന് പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ് പ്രസിഡന്റ് ബോബൻ മാട്ടുമന്ത കോടതി കെട്ടിടം ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ ക്രേയയുടെ ഭാഗമായുള്ള അനുമോദന ചടങ്ങുകൾ സമാപിച്ചു. ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് MLA അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായുള്ള സക്രിയ ചർച്ചകൾക്ക് വേദിയായി മാറി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെയും 1 മുനിസിപ്പാലിറ്റിയിലെയും 1500 വിദ്യാർത്ഥികളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന അനുമോദന ചടങ്ങുകളിൽ പങ്കെടുത്തത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഓരോ പഞ്ചായത്തുകളിലും വിവിധ കേന്ദ്രങ്ങളിലായാണ് അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. അനുമോദന ചടങ്ങിനൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിൽ ഓരോ കേന്ദ്രങ്ങളിലും പ്രത്യേക കരിയർ ഗൈഡൻസ് പരിശീലന ബോധവൽക്കരണ പരിപാടികളും നടന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിക്കെത്തിയിരുന്നു. പരിശീലനം, മാർഗനിർദ്ദേശം എന്നിവ ആവശ്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രിയാ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ഉറപ്പാക്കും. വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സർവേ നടത്തും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. വിവിധ മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടി ക്രിയാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുമെന്നും MLA പറഞ്ഞു. ഒരു നോളജ് ഹബ്ബായി മാറുക എന്നത് എൻ്റെ വലിയ സ്വപ്നമാണ്. അതിന് ഏറ്റവും പ്രധാനമായി നൽകേണ്ടത് എഡ്യൂക്കേഷണൽ എംപവർമെൻ്റാണ്. ഓരോ കുടുംബത്തെയും വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കണം. അങ്ങനെ ശാക്തീകരിച്ച് അവരെ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കും വരെ അവരെ കൈപിടിച്ച് നടക്കാൻ MLA ഉണ്ടാവും എന്നതാണ് എനിക്ക് നൽകാനുള്ള വാഗ്ദാനം. അതിനുവേണ്ടി രൂപം നൽകിയ ഒരു വലിയ മുന്നേറ്റമാണ് ക്രിയ എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ക്രിയയുടെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിക്കാം. CCN പെരിന്തൽമണ്ണ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.